ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഇതുപോലൊരു ഭംഗിയുള്ള ഒരു പാൻഡയുടെ ഡ്രീം ക്യാച്ചറാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് കുട്ടികളുടെ ഡ്രൂമിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് ഒരു ഹെയർ ബോ ആണ്. ഇതിന് വേണ്ടിയിട്ട് ഇതിന് രണ്ട് എൻഡും നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഈ ഹെയർ ബോ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഫേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ബോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതാ ത്രെഡ് വെച്ചിട്ട് ഇത് ജോയിൻ ചെയ്തു. ഇനി ഈ ത്രെഡ് നമ്മൾ ഫുൾ ഇതിൽ കവർ ചെയ്തെടുക്കണം. ഈ ഹെയർ ബോ ഫുൾ നമ്മൾ കവർ ചെയ്യുകയാണ് ത്രെഡ് വെച്ചിട്ട്. ഓക്കെ, നമ്മളിത് ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് വൈറ്റ് കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ വളയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ ജോയിൻ ചെയ്യണം. ഇവിടെ കെട്ടി ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, ഇത് കെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഗം വെച്ച് ഒട്ടിക്കണം. ഈ വെബ് ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് ഈ ത്രെഡ് ആണെങ്കിൽ നമ്മൾ ഈ ഹെയർ ബോയുടെ അടിയിലൂടെ എടുത്ത് മുകളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിങ്ങനെ നീക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഇത് കിട്ടും. അതുപോലെ തന്നെ ബാലൻസും നമുക്ക് ഇങ്ങനെ തന്നെയാണ് ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഈ ഹെയർ ബോയുടെ മുകളിലൂടെ എടുത്ത് അടിയിൽ കൂടെ ത്രെഡ് ഇങ്ങനെ കയറ്റിയെടുക്കുന്നു. അപ്പോൾ ഇത് അത്രയും നമ്മൾ ചെയ്തു. ഇനി ബാക്കി ഇതുപോലെ തന്നെ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്യാനായിട്ട് ആ ഫസ്റ്റ് ചെയ്ത ലെയറിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എന്താ നൂലിൽ ഒരു നീഡിൽ എടുത്തിട്ടുണ്ട്. അത് ആ നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ബാക്കിയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കയറ്റിയെടുക്കണം. ഓക്കെ, നമ്മൾ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ചെയ്തു. തേർഡ് ലെയറും നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്ത ഓരോരോ ലെയറിൻ്റെയും ഉള്ളിൽ കൂടി ഇങ്ങനെ കയറ്റി കയറ്റി എടുക്കുന്നു. ഇപ്പം നമ്മൾ സെക്കൻഡ് ലെയറിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയാണ് തേർഡ് ലെയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. ഇനി നമുക്കിതിൻ്റെ ചെവി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബാംഗിൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇച്ചിരി വലിയതായിപ്പോയി എടുത്തിരിക്കുന്നത്, കണ്ടോ. നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് ചെറിയ ബാംഗിൾസ് കിട്ടുമെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് വലുതായതുകൊണ്ട് ഞങ്ങൾ ഇനി ഇത് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിനി ഇത് കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാനിതിപ്പോൾ ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പറ്റുന്ന ഷേപ്പിൽ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഷേപ്പ് ഇതൊരു ഇയറിൻ്റെ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ഫുള്ള് ബ്ലാക്ക് കളറിലെ ത്രെഡായിരിക്കും ഇത് കവർ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത വെബില്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ ചെവിയിൽ നമ്മൾ എന്താ വെബ് വെക്കും ചെയ്തുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ജോയിൻ ചെയ്യാൻ പോവാണ്. ആ ഹെയർ ബോയിലേക്ക് ഇത് ആ ഒരു ഇയർ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, രണ്ടും നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. ഇനി നമുക്കിതിൻ്റെ വായ ചെയ്യണം, പിന്നെ രണ്ട് കണ്ണും കൂടി വേണം. അതിൻ്റെ വായ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വേറൊരു ബാങ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബ്ലാക്ക് വൈറ്റ് കളറിലെ ത്രെഡായിരിക്കും നമ്മൾ ആ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ആ വാ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിലെ ത്രെഡ് ഞാൻ എടുത്ത് ഫുള്ള് നമ്മൾ കവർ ചെയ്യണം. ഓക്കെ, അത് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇനി ഇത് കെട്ടി നൂല് വെച്ചിട്ട് കെട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു വാ ചെയ്യണം, പിന്നെ രണ്ട് കണ്ണും വേണം.
ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലെ പേപ്പറാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ കണ്ണും വായിക്കും വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഈ വാന്ന് പറയുമ്പോഴത്തേക്ക് ഈ നമ്മൾ എടുത്തിരിക്കുന്ന ബാംഗിളിൻ്റെ ഉള്ളിൽ നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വള വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലെത്തത് അളവെടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാ അപ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. ഈ ഇതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടും. കണ്ടു, ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കണ്ണെടുക്കാം. ഒരു ഓവൽ ഷേപ്പിലായിരിക്കും നമ്മൾ കണ്ണെടുക്കുന്നത്. ഇത് വരച്ചു. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പേപ്പർ മടക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ രണ്ട് കണ്ണ് കിട്ടുമല്ലോ നമുക്ക്. അതിനുവേണ്ടി ജസ്റ്റ് ഇങ്ങനെ മടക്കി എടുക്കുകയാണ്. ഇനി ഇത് കട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്കിനി അതൊരു വെച്ച് നോക്കാം എങ്ങനെയായിരിക്കും എന്ന്. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ ഈ കണ്ണിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ആ വാടെ ഉള്ളിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. കാണിച്ചു തരാവേ അതെങ്ങനെയായിരിക്കും എന്ന്. കണ്ടോ, ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ അതിനി കട്ട് ചെയ്ത് കളയണം. അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പോവാം. അത് മാർക്ക് ചെയ്യുവാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കൃഷ്ണമണി ചെയ്യാനായിട്ട് ഒരു വൈറ്റ് കളറിലെ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്കിനി ഒരു ബ്ലാക്ക് കളറും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് പേപ്പറില്ലെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കണ്ണിന് കൃഷ്ണമണിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതെടുത്തു. അപ്പോൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ബ്ലാക്ക് കളറിലെ പേപ്പറും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഈ പേപ്പറൊക്കെ നമ്മൾ ഗം വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ വളയുടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ വായിക്ക് വേണ്ടിയിട്ട്, അത് നമ്മൾ ത്രെഡ് വെച്ചിട്ട് കെട്ടിയാണ് ജോയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഫുള്ള് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഫെദർ തൂക്കിയിടാൻ വേണ്ടിയിട്ട് നൂല് കൊടുക്കാം. ഇങ്ങനെ നൂല് കൊരുത്ത് നമുക്കത് അവിടെ കെട്ടി വെക്കാം. ഓക്കെ, ബാലൻസ് ത്രെഡ് നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ഗം വെച്ചിട്ട് ഒട്ടിക്കാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കി നൂല് നമ്മൾ ഇതായതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനാണെങ്കിൽ സൈഡിലത്തെ രണ്ടെണ്ണം കുറച്ച് മുകളിലേക്ക് എന്താണ് ഹൈറ്റ് കുറച്ചിട്ടും അതിൻ്റെ താഴത്തത് കുറച്ചുകൂടി ലെന്ത് കുറച്ച് അതിൻ്റെ മിഡിലുള്ളത് കുറച്ച് ലെന്ത് കൂട്ടി അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ഇനി നമുക്ക് ബീഡ്സ് ഇടാം. ഇത്
ഇതിലെല്ലാം ഞാൻ ബീഡ്സ് കയറ്റി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഫെദർ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ കുറച്ച് ഫെദർ എടുത്തിട്ടുണ്ട്, അതിലിനി നമ്മൾ കുറച്ച് ഗം അപ്ലൈ ചെയ്യണം. ഓക്കെ, ഗം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചാൽ മതി. ഓക്കെ, ഓക്കെ, നമ്മൾ ഫെദർ അതിൽ കയറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ബാക്കി നമ്മളെല്ലാം ചെയ്യുന്നത്. പിന്നെ എക്സസ് ആയിട്ടുള്ള ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, ഇതാ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഡ്രീം ക്യാച്ചറിൻ്റെ ഒരു ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.